നമസ്കാരം. നവമീഡിയ ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. വൈദ്യരത്നം സ്ഥാപനങ്ങളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഷ്ടവൈദ്യൻ ഇ ടി നാരായണൻ മോസ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരിയിലെ വസതിയിൽ ബുധനാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു മരണം. അണുബാധയെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ 2 ആഴ്ചയായി ചികിത്സയിലായിരുന്നു. തൈക്കാട്ടുശ്ശേരി എളയടത്തു തൈക്കാട്ട് നീലകണ്ഠൻ മൂസിന്റെയും ദേവകി അന്തർജനത്തിന്റെയും മകനായി 1933 സെപ്റ്റംബർ 15 ജനനം. അച്ഛൻ ആരംഭിച്ച വൈദ്യരത്നം ഔഷധശാലയുടെ ചുമതല 1954 നാരായണൻ മൂസ് ഏറ്റെടുത്തു. ആയുർവേദ ചികിത്സാ രംഗത്തെ സംഭാവനകൾക്ക് 2010 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. കാലടി മുരിയമംഗലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മകൾ സതി അന്തർജനമാണ് ഭാര്യ. 3 മക്കളുണ്ട്. കാലിക്കറ്റ് സർവകലാശാല കീഴിലുള്ള ഒല്ലൂർ വൈദ്യരത്ന ആയുർവേദ കോളേജ്, നഴ്സിംഗ് കോളേജ്, 3 ഔഷധ നിർമ്മാണശാല, കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ സെന്റർ ഓഫ് എക്സലൻസ് അംഗീകാരം നേടിയ ആയുർവേദ ഗവേഷണ കേന്ദ്രം, ചാരിറ്റി ഹോസ്പിറ്റൽ, നിരവധി ഔഷധശാലകൾ തുടങ്ങിയവയുടെ സ്ഥാപകനുമാണ് നാരായണൻ മൂസ്. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് ചുട്ട മറുപടിയുമായാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അവസാനിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ കോവിഡ് പ്രതിരോധ ചുമതലകൾ ഭൂരിഭാഗവും പോലീസിനെ ഏൽപ്പിച്ചതിൽ പരിഭവം പറഞ്ഞും പ്രതിഷേധമറിയിച്ചും മെഡിക്കൽ സംഘടനകളും മുന്നോട്ട് വന്നപ്പോൾ തൊട്ടു പിന്നാലെ നടപടിയെ പോലീസ് രാജിനോട് ഉപമിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കടന്നു വന്നിരുന്നു. കോവിഡ് പ്രതിരോധം തകർക്കാനുള്ള ഇത്തരം കുത്തിത്തിരിപ്പുകളും കൊണ്ടുവരരുത് എന്നാണ് പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകിയത്. കെട്ടുകഥകൾ ചുമന്നുകൊണ്ടുവരുമ്പോൾ സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ ഭാരം അത് ചുമക്കുന്നവർ തന്നെ പേരേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോണ്ടാക്ട് ട്രേസിംഗിന് പോലീസിന്റെ അന്വേഷണ മികവ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആരോഗ്യ പ്രവർത്തകരെ മാറ്റി നിർത്തുകയാണോ എന്ന് ചിലർക്ക് തോന്നി. അത്തരം തോന്നലുകളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു. ഈ തീരുമാനം സംസ്ഥാനത്തെ പോലീസ് രാജിലേക്ക് നയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചത്. യഥാർത്ഥത്തിൽ എന്ത് കണ്ടിട്ടാണ് ഈ ആക്ഷേപം? ഒരു ഭാഗത്ത് ആരോഗ്യ പ്രവർത്തകരോട് അവഗണന എന്ന് ആക്ഷേപം ഉന്നയിക്കുക, മറുഭാഗത്ത് പോലീസ് സംവിധാനത്തിന്റെ ഇടപെടൽ മരവിപ്പിക്കുക. രണ്ടും നടന്നാൽ കോവിഡ് പടർന്നു പിടിക്കുമെന്ന് അറിയാത്തയാളാണോ പ്രതിപക്ഷ നേതാവ്? എന്തിനാണ് ഇത്തരമൊരു ഇരട്ടമുഖം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഇപ്പോൾ നമ്മുടെ കോവിഡ് പ്രതിരോധം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ലോകത്തിന്റെയും മറ്റു പ്രദേശങ്ങളുടെയും അനുഭവം താരതമ്യം ചെയ്താൽ നാം എത്രമാത്രം മുന്നേറിയെന്ന് വ്യക്തമാകും. എന്നിട്ടും പറയുകയാണ് ഇവിടെ സർക്കാർ പരാജയപ്പെട്ടു എന്ന്. ആരോടാണ് ഇത് പറയുന്നത്? സർക്കാരിനൊപ്പം കോവിഡ് പ്രതിരോധ യജ്ഞത്തിൽ പങ്കാളികളാകുന്ന ഈ നാട്ടിലെ ജനങ്ങളോടോ? ആ ജനങ്ങളിൽ എല്ലാവരും ഇല്ലേ? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലുള്ളവർ മാത്രമാണോ കോവിഡ് പ്രതിരോധത്തിൽ പങ്കാളികളായിട്ടുള്ളത്? കോവിഡ് പ്രതിരോധത്തിൽ പങ്കാളികളായി നിൽക്കുന്ന തങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളെ അടർത്തി മാറ്റുക, അവരിൽ വല്ലാത്തൊരു സംശയം ഉണ്ടാക്കുക, ആ പ്രവർത്തനത്തിൽ സജീവമാകാതിരിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്കും മറ്റു രോഗങ്ങൾ ഇല്ലാത്തവർക്കും വീട്ടിൽ ചികിത്സ നൽകാമെന്ന നിർദ്ദേശം കഴിഞ്ഞ ആഴ്ച തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. കേന്ദ്ര സർക്കാരും ആരോഗ്യ വിദഗ്ധരും നമ്മുടെ വിദഗ്ധ സമിതിയും നിർദ്ദേശിച്ചതനുസരിച്ചാണ് ആ തീരുമാനം എടുത്തത്. അന്ന് ഇതിനെ ചിലർ വളച്ചൊടിച്ച് സംസ്ഥാനം ചികിത്സയിൽ നിന്നും പിന്മാറുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലൊരു പ്രചരണമാണ് ഇവിടെയും നടക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സഹായം നൽകാനുള്ള ചുമതല പോലീസിന് നൽകിയത്. അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്താൻ നോക്കുന്നവർ തളർത്തുന്നത് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെയാണ്, അപകടത്തിലാക്കുന്നത് സമൂഹത്തെ ഒന്നാകെയാണ്. ഇത്തരം പ്രചരണങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ വീണുപോവാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. പറഞ്ഞത് ബോധ്യമാകാത്ത ചിലർക്ക് തീരുമാനം തെറ്റാണെന്ന് തോന്നിയിരുന്നു. അത് സത്യമാണ്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകലും സമരത്തിന്റെ മുന്നറിയിപ്പും ഒക്കെ ഉണ്ടായത്. പുതിയ വിമർശനങ്ങൾക്കും മറുപടികൾക്കുമായി വീണ്ടും കാത്തിരിക്കാം. ഇന്നത്തെ കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി www.navmedia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. എല്ലാവർക്കും ശുഭരാത്രി.